ഭവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. Since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നാടെങ്ങും നബിദിനാഘോഷവും നബിദിന റാലിയും. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി നബിദിന റാലിയിൽ പങ്കെടുത്തവരെ ക്ഷേത്രനടയിൽ സ്വീകരിച്ചും മധുരം നൽകിയും വരവേറ്റ് മാവില കടപ്പുറം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭാരവാഹികൾ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അതിന്റെ തനിമ ചോരാതെ നടത്തിവന്ന് അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രം. ഓണത്തോടനുബന്ധിച്ച് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു. പതിനേഴാം വർഷത്തിലും മുടക്കമില്ലാതെ ഇടയിലക്കാട് കാവിലെ വാനരപ്പടയുടെ ഓണസദ്യ. കാവിലെ 30 വരുന്ന വാനരന്മാർക്ക് സവിശേഷമായ ഓണസദ്യ ഒരുക്കി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി. വാഴയിലയിൽ വാനരന്മാർക്കായി നിരത്തിയത് ഉപ്പു ചേർക്കാത്ത ചോറുൾപ്പെടെ 17 വിഭവങ്ങൾ. കൃത്യമായ ആസൂത്രണവും പഠനവുമില്ലാതെ ഫണ്ട് ചെലവഴിക്കുന്നവർക്ക് പാഠമായി കരിവെള്ളൂർ പുത്തൂരിൽ കാർഷികയന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണം നശിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാർഷിക ഉപകരണം. മതസൗഹാർദ്ദ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചകളുമായി നബിദിന റാലി നടന്നു. മാവില കടപ്പുറം ഹയാത്തുൽ ഇസ്ലാം സഭ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന നബിദിന റാലിയിൽ പങ്കെടുത്തവർക്ക് മാവില കടപ്പുറം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭാരവാഹികൾ മധുരം നൽകിയും ക്ഷേത്രനടയിൽ സ്വീകരിച്ചും വരവേറ്റത് മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി. 4 നീളുന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായാണ് മഹല്ല് പരിധിയിൽ മിലാദ് റാലി നടത്തിയത്. മദ്രസ പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയെ മാവിലക്കടപ്പുറം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിനടുത്ത് ക്ഷേത്ര ഭാരവാഹികൾ വരവേറ്റു. കെ ബാലകൃഷ്ണൻ, ടി പി ലക്ഷ്മണൻ, സി കെ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പുലിമുട്ട് പരിസരം വഴി എത്തിയ റാലിയെ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് ഫ്രണ്ട്സ് സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ മധുരം നൽകി സ്വീകരിച്ചു. എം ജയൻ, കെ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. മിലാദ് റാലിക്ക് ജമാഅത്ത് ഖാസി ജലീൽ സഖാഫി, സദർ സലീം സഖാഫി, ഇ കെ ജാഫർ ഹാജി, എം അബ്ദുൾ സലാം, കെ സി ഷുക്കൂർ ഹാജി, ടി പി മുഹമ്മദ് ഹാരിസ് ഹാജി, സി ബദറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. മഹല്ല് പരിധിയിലൂടെ ചുറ്റി റാലി മദ്രസ പരിസരത്ത് സമാപിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു. ഓണോത്സവ നാളുകളിൽ പയ്യന്നൂർ മുതൽ വടക്കോട്ടുള്ള ചില തീയ വിഭാഗ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചടങ്ങാണ് അമ്പെയ്ത്ത് മത്സരം. ഓണത്തോടനുബന്ധിച്ച് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു. ഒരു കാലത്ത് തീയർ വില്ലാളികളും പടയാളികളുമായി മലബാറിൽ രാജാക്കന്മാരുടെ കീഴിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തീയ കുടുംബങ്ങളിലും അവരുടെ അധീനതയിലുള്ള ചില ക്ഷേത്രങ്ങളിലും ആയോധന കലകൾ അഭ്യസിപ്പിക്കുന്നതിനുള്ള കളരികൾ നടത്തി വന്നിരുന്നു. പോയ കാലത്ത് ഇവിടങ്ങളിലെത്തിയായിരുന്നു രാജാവിന്റെ സൈനിക ന്യായാധിപൻ യോദ്ധാക്കളെ തെരഞ്ഞെടുത്തിരുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നും മുറതെറ്റാതെ തനിമയോടെ തന്നെ ഈ ആചാരം നടത്തിവരികയാണ്. പയ്യന്നൂർ മുതൽ വടക്ക് കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾക്കിടയിലെ തീയ സമുദായ ക്ഷേത്രങ്ങളിൽ വിഷ്ണുമൂർത്തി ആരാധനയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ അമ്പെയ്ത്ത് നടത്തുന്നത്. ചെറുവത്തൂർ കാരി, പിലിക്കോട് രേരമംഗലം വടക്കേവാതിൽക്കൽ, ചെറുവത്തൂർ കോവൽ, പുത്തിലോട്ട് എന്നീ ക്ഷേത്രങ്ങളിലും ഓണക്കാലത്ത് ഈ ചടങ്ങ് നടന്നുവരുന്നുണ്ട്. ക്ഷേത്രത്തോടനുബന്ധിച്ച് കമാനാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടു എന്ന് വിളിപ്പേരുള്ള വലിയ മൺതിട്ടയിലേക്കാണ് അമ്പെയ്ത്ത് നടത്തുന്നത്. ലക്ഷ്യം എന്നാണ് ഇടു എന്ന തുളുവാക്കിന്റെ അർത്ഥം. തലയന്നേരി കാവിൽ നിരവധി ആൺകുട്ടികൾ അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുത്തു. ക്ഷേത്രം അന്തിത്തിരിയനാണ് അമ്പെയ്ത്ത് കൊള്ളിക്കുവാനുള്ള ലക്ഷ്യം തയ്യാറാക്കുന്നത്. ഇതിനായി പാകമായ ഇളനീർ പുഴുങ്ങി ചിരട്ട ഒഴിവാക്കി ചരടിൽ കോർത്ത് ഇടുവിൽ തൂക്കിയിടും. മുളവില്ലും തെങ്ങോലയുടെ ഈർക്കിലുമാണ് വില്ലാളികളുടെ ആയുധങ്ങൾ. പൂരാടം, ഉത്രാടം, തിരുവോണം നാളുകളിൽ വൈകുന്നേരത്തോടെയാണ് അമ്പെയ്ത്ത് മത്സരം നടത്തുന്നത്. പൂരാടം, ഉത്രാടം, തിരുവോണം ഈ മൂന്ന് ദിവസങ്ങളിലാണ് നടക്കാറ്. ഒന്നാമത്തെ ദിവസം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ഇളനീർ മാത്രമേ ഉണ്ടാവൂ. രണ്ടാമത്തെ ദിവസം ഒരു ഇളനീരും ഒരു വെറ്റിലി അടയ്ക്കും ഉണ്ടാവും. മൂന്നാം ദിവസം രണ്ട് ഭാഗത്തും ഓരോ വെറ്റിലി അടയ്ക്കും, നടുക്ക് ഇളനീരും ഉണ്ടാവും. ഈ മത്സരം നടക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ മത്സരം നടക്കും. അതിനുശേഷം ഈ വിളക്ക് കത്തിക്കുന്നത് വരെയാണ് ഈ മത്സരം. വിളക്ക് കത്തിച്ച് അന്തരീക്ഷൻ മണിയടിക്കുന്ന ആ സമയം വരെയാണ്, മണിയടിക്കുന്നവരെയാണ് ഈ മത്സരം നടക്കുക. മണിയടിക്കുമ്പോൾ ഈ ഇവിടെ വസ്തുക്കൾ മത്സരാർത്ഥികൾ എടുക്കാവുന്നതും അവരെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പടിപ്പുരയിൽ എറിഞ്ഞൊഴിച്ച് അവരെല്ലാവരും കൂടി അത് ഭക്ഷിക്കുകയും ചെയ്യും. ക്ഷേത്രത്തിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതോടെ മത്സരം അവസാനിക്കും. തുടർന്ന് അമ്പെയ്ത്തിന് ലക്ഷ്യമാക്കി തൂക്കിയ ഇളനീർ ക്ഷേത്രം പടിപ്പുരയിൽ എറിഞ്ഞുടച്ച് ഭക്ഷിക്കുന്നതോടെ ചടങ്ങ് അവസാനിക്കും. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ക്ഷേത്രം വക സമ്മാനങ്ങളും മത്സരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങളും ഉണ്ടാകും. പൂർവികരാൽ നടത്തിവന്നിരുന്ന എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അതിന്റെ തനിമ ചോരാതെ നടത്തിവരുന്ന ക്ഷേത്രമാണ് അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇടയിലക്കാട് കാവിലെ വാനരപ്പടയുടെ ഓണസദ്യ 17 വർഷത്തിലും മുടക്കമില്ലാതെ നടന്നു. കാവിലെ 30 വരുന്ന വാനരന്മാർക്കാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി സവിശേഷമായ ഓണസദ്യ ഒരുക്കിയത്. ഉപ്പു ചേർക്കാത്ത ചോറുൾപ്പെടെ 17 വിഭവങ്ങളാണ് വാഴയിലയിൽ വാനരന്മാർക്കായി നിരത്തിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണസദ്യയുണ്ണാൻ റോഡരികിലൊരുക്കിയ ഡെസ്കുകളിൽ വാനരപ്പട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. വാനരർക്ക് 20 വർഷക്കാലം മുറതെറ്റാതെ ചോറൂട്ടിയ അമ്മൂമ്മയായ ചാലിൽ മാണിക്കമ്മയ്ക്ക് അസുഖമായതിനാൽ ഇത്തവണ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പു ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി. മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകർ പഴവും പച്ചക്കറികളും മുറിച്ച് സദ്യയൊരുക്കം നടത്തിയത്. തുടർന്ന് കുട്ടികൾ വിഭവങ്ങളുമേന്തി ഓണപ്പാട്ടുകൾ പാടി കാവിനരികിലെത്തി. പപ്പായ, കക്കിരി, വെള്ളരി, സപ്പോട്ട, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട്, സീതാപ്പഴം, മാങ്ങ, ക്യാരറ്റ്, തണ്ണിമത്തൻ, ബീട്രൂട്ട്, തക്കാളി, കൈതച്ചക്ക, ഉറുമാൻപഴം, നേന്ത്രപ്പഴം, നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു 17 വിഭവങ്ങളായി വാഴയിലയിൽ നിരത്തിയത്. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണനും വാനരസദ്യ കാണാനെത്തി. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ, ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, പ്രസിഡന്റ് കെ സത്യവർദ്ധൻ, ബാലവേദി കൺവീനർ എം ബാബു, വി റിജിത്ത്, വി ഹരീഷ്, എം ഉമേശൻ, പി വി സുരേശൻ, സി ജലജ, സ്വാതി സുജീഷ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സദ്യ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണത്തിൻ്റെ പിറ്റേന്നാൾ അവിട്ടനാളിൽ നടത്തി വരികയാണ്. ഇത്തവണ അത് 17 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 17 വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിയിട്ടുള്ളത്. സാധാരണ മറ്റ് ഓണസദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴങ്ങളും പച്ചക്കറികളുമാണ്, അതോടൊപ്പം തന്നെ ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് കുരങ്ങൾക്കായിട്ട് നമ്മളിവിടെ വിളമ്പിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പുത്തൂരിൽ കാർഷിക യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. അധികൃതരുടെ ദീർഘവീക്ഷണയില്ലായ്മയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രം ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കാൻ കാരണമാകുന്നത്. കരിവെള്ളൂർ പുത്തൂരിൽ കാർഷിക യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. ന്യൂ ഹോളണ്ട് ട്രാക്ടറാണ് ഇങ്ങനെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. അധികൃതരുടെ ദൂരക്കാഴ്ചയില്ലായ്മയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം.
2013 ജില്ലാ പഞ്ചായത്ത് പുത്തൂർ പാടശേഖരത്തിന് നൽകിയതാണ് ഈ ട്രാക്ടർ. 700,000 രൂപ വിലയുണ്ടായിരുന്നു അന്ന് ഈ ട്രാക്ടറിന്. ട്രാക്ടർ ഓടിക്കാൻ അറിയുന്നവർ ആരുമെന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. വാടകയ്ക്കെടുത്തയാൾ 8 വർഷത്തോളം ഇത് ഉപയോഗിച്ചു. ഉപയോഗത്തിന്റെ പരമാവധി കഴിഞ്ഞപ്പോഴാണ് ഇത് തിരിച്ചു നൽകിയിരിക്കുന്നത്. ഇന്ന് ഇത് റിപ്പയർ ചെയ്ത് ഇറക്കുവാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണുള്ളത്. കൃത്യമായ ആസൂത്രണവും പഠനവുമില്ലാതെ ഫണ്ട് ചിലവഴിക്കുന്നവർക്ക് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഒരു പാഠമാക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട ഇന്നോവ കാർ റോഡരികിൽ നിർത്തിയിട്ട മറ്റൊരു കാറിൽ ഇടിച്ചു. അപകടത്തിൽ പരിക്കേറ്റ കണ്ണപുരത്തെ PP ദിനേശനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 8:30 അപകടം നടന്നത്. KSTP റോഡിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ KSTP റോഡരികിൽ നിർത്തിയിട്ട കാറിന്റെ പിറകുവശത്ത് കണ്ണൂർ ഭാഗത്തുനിന്നും അമിതവേഗതയിൽ വന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിൽ നിർത്തിയിട്ട കാർ നിയന്ത്രണം വിട്ട് മുന്നോട്ട് നീങ്ങി. കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്ന കടയുടമ PP ദിനേശന് പരിക്കേറ്റു. ഇദ്ദേഹത്തെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് കാരണമായ ഇന്നോവ കാറിലെ ഡ്രൈവർ നാട്ടുകാരോടും പോലീസിനോടും തട്ടിക്കയറി. ഇത് ഏറെ നേരം വാക്കേറ്റത്തിന് കാരണമായി. കണ്ണപുരം CI ബാബുമോനും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും 7 സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും സഹകരണത്തോടെ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ വയോജന മഹാകുടുംബ സംഗമം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെയും 7 സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച വയോജന മഹാകുടുംബ സംഗമം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചില സംഘടനകളുടെ പേര് തന്നെ സീനിയർ സിറ്റിസൺസ് എന്നായിരിക്കും. മുതിർന്ന പൗരന്മാരുടെയും കുടുംബങ്ങളുടെയും സംഗമമാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു, നമ്മുടെ ഈ മലബാറിൽ അത്രയും ഇല്ലെങ്കിലും മലബാറിലും കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേശവതീരം MD വിദിരമന വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ബിൻസി നിത്യൻ രചിച്ച ജ്വാലാമുഖി കവിതാ സമാഹാരം TI മധുസൂദനൻ MLA കവി രാമകൃഷ്ണൻ കണ്ണോത്തിന് നൽകി പ്രകാശനം ചെയ്തു. അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സംസ്ഥാന സെക്രട്ടറി കരീം വാഴക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. സുള്ളിയ ദന്തൽ കോളേജ് വിസിറ്റിംഗ് പ്രൊഫസർ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ദന്ത സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഡോക്ടർ കേശവൻ വെതിരമന, KKS പൊതുവാൾ, MB പത്മനാഭൻ, PV സതീദേവി, ദ്രൗപദി മഹാലക്ഷ്മി, PVN മാതമംഗലം, KN ശ്രീദേവി, KV രാമചന്ദ്രൻ, ബാലകൃഷ്ണൻ കാറമേൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രതീഷ് പല്ലവി ഒരുക്കിയ സംഗീത വിരുന്നും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോളേജ് ഹിസ്റ്ററി അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആർട്ട് ഗാലറി ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 1992-95 ഹിസ്റ്ററി ബാച്ച് മെമ്മറീസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ കോളേജ് ഹിസ്റ്ററി അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ ആർട്ട് ഗാലറി ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 1992-95 ഹിസ്റ്ററി ബാച്ച് മെമ്മറീസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജിൽ ആർട്ട് ഗാലറി ഒരുക്കുന്ന കെട്ടിടത്തിലാണ് ചിത്രകലാകാരന്മാരെ ഉൾപ്പെടുത്തി ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാടിന്റെ പൈതൃകവും സംസ്കാരവും ഉൾക്കൊള്ളുന്നതായിരുന്നു ചിത്രങ്ങൾ. ചിത്രകലാ അധ്യാപകരായ തങ്കരാജ് കുഴുമൽ, കലേഷ് കലാലയ, OK ബിജു, NV ധ്രുവരാജ്, PK ഭാഗ്യലക്ഷ്മി, വിദ്യാർത്ഥികളായ P പ്രത്യൂഷ, PM സാധിക, PM സായൂജ് എന്നിവരാണ് ചിത്രരചനാ ക്യാമ്പിൽ പങ്കെടുത്തത്. പയ്യന്നൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 41 ചരിത്ര വിഭാഗത്തിലെ അലുമിനി വിഭാഗങ്ങളുണ്ട്. ചരിത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ അലുമിനിയുടെ സഹകരണത്തോടുകൂടി പ്രാദേശിക ചരിത്ര ഗവേഷണം എന്ന ഒരു തുടർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതിയെ നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ മ്യൂസിയം കോളേജിൻ്റെ ഭാഗമായിട്ട് മ്യൂസിയം പടുത്തുയർത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.
പയ്യന്നൂർ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ഒക്ടോബർ 16 മുതൽ 19 വരെ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം 2024 ഒക്ടോബർ 16, 17, 18, 19 തീയതികളിൽ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മുന്നോടിയായി സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം സിനിമാ താരം സന്തോഷ് കീഴാറ്റൂർ നിർവഹിച്ചു. ചടങ്ങിൽ കരിവള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് പി മിനി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ, വാർഡ് മെമ്പർ പി വി കുഞ്ഞിക്കണ്ണൻ, കെ നാരായണൻ, പയ്യന്നൂർ എ ഇ ടി പി ജ്യോതിബാസു, കെ രമേശൻ, സംഗീതജ്ഞൻ അലോഷി, ടി വി രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കരിവള്ളൂർ സ്വദേശി എം വി കുഞ്ഞിക്കോരനിൽ നിന്ന് കലോത്സവ സാമ്പത്തിക സമാഹരണത്തിലേക്കുള്ള ആദ്യ തുക പയ്യന്നൂർ എ ഇ ടി പി ജ്യോതിബാസു ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ജോത്സ്യർ എ വി മാധവ പൊതുവാൾ ആദ്യ ഫണ്ട് നൽകി. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ജ്യോതിഷി എ വി മാധവ പൊതുവാളിൽ നിന്ന് ആദ്യ ഫണ്ട് സ്വീകരിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ഉണ്ണികൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കെ വി സുനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജഗദീഷ് പ്രസാദ്, അത്തായി വിജയൻ, പുറച്ചേരി മോഹനൻ, പി രമേശൻ, കെ ശിവകുമാർ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണോത്സവത്തിന്റെ ഭാഗമായി ഓണത്തെയ്യം വീട്ടുമുറ്റങ്ങളിൽ ചുവടുകൾ വെച്ചു. എടാട്ടെ രവീന്ദ്രൻ പെരുവണ്ണാൻ എളന്തുരുത്തിയും മകൻ ശരത് പെരുവണ്ണാനും സഹോദരങ്ങളുമാണ് നാട്ടാചാര പൊലിമയുമായി തിരുവോണ ദിനത്തിൽ ഓണത്താറുമായി വീടുകളിലെത്തിയത്. മുഖത്തെഴുതി പട്ടുടയാട ചുറ്റി കിരീടമണിഞ്ഞ് ചെറുമണിയും ഓണവില്ലും കയ്യിലേന്തിയാണ് ഓണത്താറുടെ വരവ്. നാലു ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കാൻ മഹാബലി ഓണത്താറായി വീടുകളിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. വണ്ണാൻ സമുദായത്തിലെ കുട്ടികളാണ് ഓണത്താർ എന്ന കുഞ്ഞിത്തെയ്യം കെട്ടാറുള്ളത്. ഉത്രാടം തിരുവോണം നാളുകളിൽ അതത് പ്രദേശങ്ങളിലെ ജന്മാവകാശികളായ വണ്ണാൻ സമുദായക്കാർ ഓണത്താർ കെട്ടി വീടുകളിൽ എത്തുന്നു. മഹാബലിയുടെ ചരിത്രവും ഓണാഘോഷ പെരുമകളും വിളിച്ചറിയിക്കുന്ന പാട്ടാണ് ഈ തെയ്യത്തിന് പാടുന്നത്. ഓരോ വീടുകളുടെയും മുറ്റത്തെത്തി ചെണ്ടയിൽ താളമൊരുക്കി പാടുമ്പോൾ തെയ്യം കയ്യിലേന്തിയ ചെറുമണി കിലുക്കി ചുവടുവെക്കും. വീട്ടമ്മമാർ പണവും ധാന്യവും നൽകി തെയ്യത്തെ യാത്രയാക്കുന്നു. അങ്ങനെ വരും. പിന്നെ മീശ, കറുത്ത മീശ, പിന്നെ പിരിയോ. നവയിൽ എങ്ങനെയാ? പിന്നെ കിരീടം, മെയിനായിട്ട് കിരീടം. നവയിൽ കിരീടമല്ലേ ശരിക്കും. മറ്റേ ഓലക്കോടം, പിന്നെ നമ്മൾ ഓലക്കോടില്ലേ, അത് വേണം. ഈ നാട്ടിൽ മുന്നേ എന്നെ കൂട്ടി വന്ന നാടുപോലെ ഞാനത് കണ്ടില്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കില്ല. വടക്കേ മലബാറിൽ പഴയകാലത്ത് ഉത്രാടം തിരുവോണം നാളുകളിൽ ഓണത്താർ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോഴിത് അപൂർവമായി മാത്രമേ ഉള്ളൂ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് തല ഓണാഘോഷം സംഘടിപ്പിച്ചു. അവിട്ടം നാളിൽ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് തല ഓണാഘോഷം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പ്രിയ പി വി അധ്യക്ഷത വഹിച്ചു. രജനി രമാനന്ദ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, മണിയറചന്ദ്രൻ, പിലാക്കൽ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ തിരുവാതിരക്കളിയോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി മടക്കരയിൽ മെഗാ ദഫ് മുട്ടരങ്ങേറി. മടക്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിലാണ് 28 പേർ അണിനിരുന്ന മെഗാ ദഫ്മുട്ട് അരങ്ങേറിയത്. ഇമ്പമാർന്ന ഗാനത്തിനൊപ്പം ദഫ്മുട്ടുമായി ചുവടുവെച്ച് മാട്ടൂൽ മടക്കരയിലെ യുവ കലാകാരന്മാർ.
വടകര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയിലാണ് ദഫ്മുട്ട് അരങ്ങേറിയത്. മടക്കര ജുമായത്ത് പള്ളി പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മടക്കര മൊയ്തീൻ പള്ളിക്ക് സമീപം അവസാനിച്ചു. വി മുഹമ്മദ് കുഞ്ഞി ഹാജി പതാക ഉയർത്തി. പി അബ്ദുൽ ഗഫൂർ ഹാജി, അബൂബക്കർ, അബ്ദുൽ ഖാദർ ഹാജി, പി വി സക്കരിയ, സജാദ് ഡി എം വി, സൈനുൽ ആബിദ് തങ്ങൾ, കെ സമദ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ഫോട്ടോ ഗിഫ്റ്റിന്റെ പുതിയ പ്രീമിയം ഗിഫ്റ്റ് ഷോറൂം പയ്യന്നൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മുൻ എം എൽ എ സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 15 വർഷക്കാലമായ ഗിഫ്റ്റിംഗ് രംഗത്ത് പുത്തൻ ആശയങ്ങൾ പരിചയപ്പെടുത്തിയ ഫോട്ടോ ഗിഫ്റ്റിന്റെ പുതിയ പ്രീമിയം ഗിഫ്റ്റ് ഷോറൂം അതിനൂതന സാങ്കേതിക മികവോടെ പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാറിൽ കോട്ട് റോഡിലെ ക്രിസ്റ്റൽ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ സി കൃഷ്ണൻ നിർവഹിച്ചു. സ്പെഷ്യൽ ഗിഫ്റ്റുകൾ, ഫോട്ടോ ഫ്രെയിമുകൾ, മഗ് പെയിന്റിംഗ്, ടീഷർട്ട് പ്രിന്റിംഗ്, കീ ചെയിൻ പ്രിന്റിംഗ്, വെഡിംഗ് കാർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, മൾട്ടി കളർ ഡിസൈനിംഗ് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പി വി സുഭാഷ്, കെ വി സുധാകരൻ, പനക്കീൽ ബാലകൃഷ്ണൻ, എം നാരായണൻ, കൃഷ്ണദാസ് മാധവി, മനോജ് കാർത്തിക, വിദിലേഷ് അനുരാഗ്, ഷാജി എം, ഷിജു കെ വി, സ്ഥാപന ഉടമ വിനോദ് ഫോട്ടോമാക്സ് തുടങ്ങിയവർ സന്നിഹിതരായി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹഫ്ലെ മിലാദ് റബി ക്യാമ്പിന്റെ ഭാഗമായി നബിദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പെരുമ്പയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ റാലിയിൽ അണിനിരന്നു. പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ പെരുമ്പയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. റാലിക്ക് കെ ടി സഹദുള്ള, വി കെ പി ഇസ്മയിൽ, എ മുജീബ്, വി കെ പി ഹനീഫ, കെ പി അഷ്റഫ്, കബീർ മുസ്ലിയാർ, എസ് കെ ഹംസ ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. റബി ക്യാമ്പയിൻ ചൊവ്വാഴ്ച പൊതുസമ്മേളനത്തോടെ സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം വാർത്തകളിലേക്ക്. ചെറുതാഴം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഘവും സംഘടിപ്പിച്ചു. കണ്ണൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഘോഷയാത്രയുണ്ടായി. തുടർന്ന് ഉളിയത്ത് വേട്ടക്കുരുമകൻ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കണ്ണൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എ കെ രാമകൃഷ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ താലൂക്കിൽ 61 കരയോഗങ്ങളാണുള്ളത്. വടക്കൻ ഭാഗത്തുള്ള കരയോഗങ്ങൾ കൂട്ടിയാൽ ഏരിയം, കടന്നപ്പള്ളി സൗത്ത്, കടന്നപ്പള്ളി, ചെറുവച്ചേരി, കുഞ്ഞിമംഗലം, ചെറുതാഴം, പഴയങ്ങാടി പാലത്തിന്റെ ഇപ്പുറത്ത്, ബാക്കി അങ്ങോട്ടുള്ള കരയോഗങ്ങളാണ്. കാനപ്രം ഈശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വച്ച് പല്ലവി രതീഷിനെ അനുമോദിച്ചു. കെ പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ജയചന്ദ്രൻ മാസ്റ്റർ, പി കനകരാജൻ, എം കെ ശ്രീധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, എസ് എ രാജഗോപാലൻ, പി എൻ വേണുഗോപാലൻ, കെ ഗംഗാധരൻ, സി സി ബി സുധ, വിജേഷ് മാവില തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാകായിക പരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1976-77 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം സെപ്റ്റംബർ 18 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 പയ്യന്നൂർ DYSP K വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും.
മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ 1976-77 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം സെപ്റ്റംബർ 18 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ DYSP കെ വിനോദ്കുമാർ ഉദ്ഘാടനം ചെയ്യും. ഗുരുവന്ദനം, ആദരായനം, പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും സർഗസല്ലാപ പരിപാടികൾ, ഓണസദ്യ എന്നിവ ഉണ്ടാകും. നെരുവമ്പ്രം ഗാർഡിയൻ ഏഞ്ചൽസ് അനാഥാലയത്തിലേക്ക് സാന്ത്വന സഹായവും നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി കെ വിശ്വനാഥൻ, എ വി ശ്രീനിവാസൻ, കെ പി അരവിന്ദാക്ഷൻ, ഐ വി ദിനേശൻ, എ മധുസൂദനൻ, ഡോക്ടർ എൻ മണികണ്ഠൻ, പി വി ഗിരിജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പൊന്നോണരാവിൽ പൊൻപ്രഭ ചൊരിഞ്ഞ് മാടായിപ്പാറ. മാടായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പെടുത്തി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. പൊന്നോണ സമ്മാനമായി ഞായറാഴ്ച വൈകിട്ട് മാടായി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി പാറയിൽ സന്ധ്യക്ക് ശേഷം ലൈറ്റ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ നേരത്തെ നമുക്കിവിടെ സംജാതമായതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമെന്ന നിലയ്ക്ക് മാടായി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഴയങ്ങാടി ഗസ്റ്റ് ഹൌസ് മുതൽ വെങ്ങര അതിർത്തി വരെ കിടക്കുന്ന മാടായിപ്പാറയിലൂടെ കടന്നു പോകുന്ന റോഡിന്റെ വശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. റഷീദ ഒടിയിൽ, കുഞ്ഞിക്കാതിരി, വഹീദ, ജനാർദ്ദനൻ, കക്കോപ്രവൻ മോഹനൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരളത്ത് ശ്രീ നെല്ലിയാട്ട് വരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ പുത്തരി ഉത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങൾ പുത്തരി സ്വീകരിക്കുവാൻ ക്ഷേത്രത്തിൽ എത്തി. ചിങ്ങമാസത്തിൽ പുതിയ നെൽക്കതിർ കൊയ്തു കൊണ്ടുവന്ന് തയ്യാറാക്കിയ പുത്തനരി ദേവിമാർക്ക് നിവേദിച്ച ശേഷം പുത്തനരിയും അവൽ നിവേദ്യവും പുത്തനരി ചോറും ഭക്തജനങ്ങൾക്ക് നൽകി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി പെരികമന ഗോവിന്ദൻ നമ്പൂതിരി പുത്തരി പ്രസാദം ഭക്തജനങ്ങൾക്ക് നൽകി. നിരവധി ഭക്തജനങ്ങളാണ് പുത്തരി സ്വീകരിക്കാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ കെ ടി സത്യനാരായണൻ, കെ ടി ജയപ്രകാശ്, പ്രതീഷ് കൊടക്കൽ, ശ്രീകുമാർ നമ്പീശൻ, ഗിരീശൻ വി വി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരുവാമ്പ തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നബിദിന റാലി സംഘടിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ നബിദിനം ആഘോഷിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുവാമ്പ തർബിയത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജഷ്നെ റബിയെ നബിദിനാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നബിദിന റാലി നടത്തി. പെരുവാമ്പ, പുതിയ വയൽ, മൂലവയൽ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നടന്ന നബിദിന റാലി പള്ളിയിൽ സമാപിച്ചു. റാലിക്ക് പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകിയിരുന്നു. തർബിയത്തുൽ ഇസ്ലാം ദഫ് സംഘത്തിന്റെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ നടന്ന നബിദിന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഴയങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ സ്നേഹവിരുന്ന് ഓണസദ്യയൊരുക്കി. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പഴയങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ സ്നേഹവിരുന്ന് ഓണസദ്യ സംഘടിപ്പിച്ചു. ചടങ്ങ് കല്യാശ്ശേരി ബ്ലോക്ക് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. MP ഗിരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ നിശാന്ത്, കെ മനോജ്, ടി രമേശൻ, AK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നാടെങ്ങും നബിദിനാഘോഷവും നബിദിന റാലിയും. മതസൗഹാർദ്ദത്തിന്റെ ഉദാത്ത മാതൃകയായി നബിദിന റാലിയിൽ പങ്കെടുത്തവരെ ക്ഷേത്രനടയിൽ സ്വീകരിച്ചും മധുരം നൽകിയും വരവേറ്റ് മാവില കടപ്പുറം വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭാരവാഹികൾ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്നും അതിന്റെ തനിമ ചോരാതെ നടത്തിവന്ന് അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രം. ഓണത്തോടനുബന്ധിച്ച് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ അനുഷ്ഠാന ചടങ്ങായ അമ്പെയ്ത്ത് മത്സരം നടന്നു.
17 വർഷത്തിലും മുടക്കമില്ലാതെ ഇടയിലക്കാട് കാവിലെ വാനരപ്പടയുടെ ഓണസദ്യ. കാവിലെ 30 വരുന്ന വാനരന്മാർക്ക് സവിശേഷമായ ഓണസദ്യ ഒരുക്കി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി. വാഴയിലയിൽ വാനരന്മാർക്കായി നിരത്തിയത് ഉപ്പു ചേർക്കാത്ത ചോറുൾപ്പെടെ 17 വിഭവങ്ങൾ. കൃത്യമായ ആസൂത്രണവും പഠനവുമില്ലാതെ ഫണ്ട് ചെലവഴിക്കുന്നവർക്ക് പാഠമായി കരിവെള്ളൂർ പുത്തൂരിൽ കാർഷികയന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണം നശിക്കുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാർഷിക ഉപകരണം. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.